ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ചട്നിയായിരുന്ന്. അപ്പോൾ കുഞ്ഞാവ് നല്ല ഉഷാറായിട്ട് തന്നെയാണ് എണീറ്റ് വന്നിട്ടുള്ളത്, നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറുമ്പും കാര്യങ്ങളൊന്നും രാവിലെ എണീറ്റപ്പോൾ ഇല്ല. അപ്പോൾ മക്കളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. നല്ല ശിതമോളെ ഉറക്കത്തിൻ്റെ ഇതൊന്നും വിട്ടിട്ടില്ല. നമ്മളെ പക്ഷികൾക്ക് കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, മൂന്ന് നാല് കുട്ടികളുണ്ട്. അപ്പൊ ഓരോ ശബ്ദം എനിക്ക് കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ അമ്മത് കുട്ടിക്ക് വലിയ ഉഷാറൊന്നുമില്ല, ഞാൻ വാരി കൊടുക്കാത്തതിന്റെ വിഷമത്തിലാണ്. അപ്പൊ അപ്പം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ചായ ഒക്കെ കൊടുക്കൽ കഴിഞ്ഞ് കഴിക്കാൻ എനിക്ക് ഒരുപാട് മടക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മടക്കി വെക്കാൻ വേണ്ടിട്ട് പോന്നു. കുക്കറിൽ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഇതൊക്കെ മടക്കി കഴിയുമ്പോഴത്തേനൊക്കെ ചോറും റെഡിയാവുന്നില്ലതിൽ ഈ പരിപാടിക്ക് വേണ്ടിട്ട് പോന്നു. അപ്പോൾ ശീതക്കുട്ടിൻ്റെ ഇതക്കുട്ടിയൊക്കെ വന്നു കണ്ട് കുറച്ചൊക്കെ പോലും ഹെൽപ്പ് ചെയ്ത് തന്ന്. അപ്പോൾ മൊത്തത്തിൽ അലമാരി ഇതൊക്കെ എടുത്തിട്ട് ആദ്യം മുതൽ അടുക്കി വെക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 6-7 ദിവസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു 10-15 ദിവസമൊക്കെ ആകുമ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് എടുത്തിട്ട് ആകെ ഒന്ന് അടുക്കി വെക്കും. അപ്പോൾ ഇപ്പോൾ അത്ര ദിവസമൊന്നും ആയില്ല വിചാരിച്ചിട്ട് പിന്നെ അത് നമുക്ക് മെനക്കെട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോൾ തന്നെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഊറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം ഇന്ന് ഞാൻ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അയിലയും കിളിമീനും കൂടിയാണ് കേട്ടോ. ഇനി എത്ര വില കൂടുതലാണെന്നുണ്ടെങ്കിലും കുറവാണെന്നുണ്ടെങ്കിലും 100 രൂപയ്ക്ക് ഉള്ളത് ഞാൻ എപ്പോഴും മേടിക്കലുള്ളൂ. അപ്പോൾ ഇത് 100 രൂപയ്ക്കുള്ള മീനാണ്. ഏകദേശം 3/4 കിലോനൊക്കെ ആയിരിക്കും തോന്നുന്നുണ്ട്, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ മീനൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ദഹറക്കുട്ടിക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് പോന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ തൊട്ടിനെ പഠിപ്പിക്കണമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ടി വിയിൽ സഫാരി എന്നുള്ള ചാനലുണ്ടല്ലോ, സഫാരി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കുട്ടികൾ. അപ്പോൾ ഞാനും അടിച്ചൊരിയോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഞാനും കുറച്ച് നേരമൊക്കെ ഒന്ന് ഇങ്ങനെ നിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സഫാരി. ഒരുപാട് മുന്നേ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ഓർമ്മകളാണ് ഇപ്പോഴും ഇതിങ്ങനെ കാണുമ്പോൾ ആ ഒരു സംസാരം അതിൻ്റെ രീതികളൊക്കെ നല്ല രസമല്ലേ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 11 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാവനെ ഞാൻ ഇപ്പോൾ ഉറക്കി, അവൾ ഉറങ്ങുന്ന ടൈമാണിപ്പോൾ. അപ്പോൾ ഷൂസ് ഒക്കെ ഇട്ട് കൊടുത്തപ്പോഴാണ് കിടക്കാൻ വേണ്ടി റെഡിയായത്. ഷൂസ് ഇടാകുമ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്നുള്ളൊരു ഒരുക്കത്തിൽ വേഗം റെഡിയാകാൻ വേണ്ടിയിട്ട് അവൾ വരും. അപ്പോൾ അങ്ങനെ പിടിച്ചാണ് തൊട്ടിയിലിട്ടതാണ്. ഇത് കണ്ടോ, ഇവിടെ വീടിൻ്റെ വേറെ ഒരു ഭാഗത്തും ഇങ്ങനെ വരച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു ഭാഗത്ത് മാത്രം എവിടുന്ന് പെന്ന് കിട്ടിയാലും അത് കൊടുത്തിട്ട് അവിടെ വരക്കും. അപ്പോൾ ഇന്ന് അത് ക്ലീനാക്കണം. അപ്പോൾ ഏകദേശം അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അമ്മുവിൻ്റെ ക്ലാസ് തുടങ്ങാനായി. അപ്പോൾ ഒന്ന് മുകളിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താഴെ വർക്ക് ഏരിയയിൽ ഇരുന്നിട്ട് അപ്പോൾ അവിടെ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു. മറ്റേത് ഇവിടെ അങ്ങനെ റേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഇരുന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ബിൽഡിങ്ങിലെ താഴെ ഭാഗം ബാങ്കിന് വേണ്ടിയിട്ട് അവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വീറ്റ്സാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 12:30 ആയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പേരി തൂമിക്കണം. അപ്പോൾ ഞാൻ പഴം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പഴം വേവിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വാഴക്ക് വെച്ചിട്ടുള്ള ഉപ്പേരി റെഡിയാവും. അപ്പോൾ മീനിലെ മസാല പുരട്ടി വെച്ചിട്ടില്ല. അപ്പോൾ ഇനി അത് ഇത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് മീനിക്കുള്ള മസാലയൊക്കെ പുരട്ടിയേക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ അരച്ചിട്ടുള്ളത് മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കിയിട്ടെടുത്ത് മസാല പുരട്ടി കൊടുക്കാൻ. അപ്പോൾ ഏകദേശം എല്ലാ മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ചെയ്യൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞാവ് അവിടെ ആകെ മക്രോണിയൊക്കെ മറിച്ചിട്ട് അവിടെ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അതിലും വലിയ പരിപാടി ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം മുറുകിയാണ് കിടക്കണം വിചാരിച്ചിട്ടായിരിക്കും ഞാനത് അങ്ങനെ വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് ഇതിലേക്കണ്ട് ഒഴിച്ചത്. ആകെ എണ്ണ അതിലൂടെ ഒക്കെ പോയി. കുറേ നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിന്ന് ഇനി എന്താ ചെയ്യുക എന്നിങ്ങനെ കുറേ നേരം ഇങ്ങനെ ചിന്തിച്ച് നിന്ന്. പിന്നെ ക്യാമറ ആ ടൈമിൽ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അതൊക്കെ ക്ലീൻ ചെയ്യണം. അതിന് ശേഷം നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം.
അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഇപ്പുറത്ത് അയില വെച്ചിട്ട് കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് മിനിറ്റ് ഉലുവയും കടുകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു, പിന്നെ ഒരു ഹാഫ് വലിയുള്ളി ഒരു ഒന്ന് ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്തിരി മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പം ഞാൻ പുളിങ്ങ അതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്, വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതാക്കി കൊടുത്തതല്ല, കുതിർത്തിയിട്ട് വെള്ളം ഒഴിച്ചിട്ടല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊന്നിങ്ങനെ ഇന്ന് ആ പുളി വന്നു കഴിഞ്ഞാൽ പുളിങ്ങ അതൊന്ന് എടുത്ത് മാറ്റാൻ വിചാരിച്ചിട്ട് ഞാൻ അധികം അർജൻറ്റ് ആവുന്ന ടൈമിലൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൽ. അപ്പോൾ കിച്ചണിൽ എല്ലാ വർക്കും അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മെഷീനിലിട്ടിട്ട് പോന്നു. എൻ്റെ കുളി എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ തുടയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാ തുടയൊക്കെ കഴിഞ്ഞിട്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ നല്ല ക്ലീനായിട്ട് കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എല്ലാവർക്കും അതുപോലെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിന് കുഞ്ഞാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുത്തു, നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നൊക്കെ അവിടുന്ന് കളഞ്ഞത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുട്ടികൾ കാണിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ നോക്കി നോക്കുക എവിടെ പോയി എന്നുള്ളത്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട് കേട്ടോ. 5 മണിയായി കഴിഞ്ഞപ്പോൾ കുഞ്ഞാവപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉറങ്ങി എണീറ്റ്, അപ്പോൾ മക്കൾക്ക് ഫോണിൽ ഈ പാട്ട് കേട്ടപ്പോൾ ഒന്ന് കളിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി എല്ലാവരും ഒന്ന് പുറത്തൊക്കെ ഇറങ്ങും. അപ്പൊ എന്താ ശിതക്കുട്ടി കളിക്കാൻ വേണ്ടിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് കൊറേ പഠിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ദിലക്കുട്ടി ഉണ്ട് വന്നിട്ട് ഇങ്ങോട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ശിതമോൾ ചെയ്യണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫിലെ വിശേഷങ്ങള്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത്. ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം.